നാവിന് ലൈസൻസ് ഇല്ലാത്ത നാവിന് എല്ലില്ലാത്ത പി സി ജോർജിന്റെ വർഗീയ പ്രസ്താവനകൾ നിർബാധം തുടരുകയാണ്. ഇക്കഴിഞ്ഞ ആഴ്ചയാണ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ പോയി പി സി ജോർജ് വളരെ വലിയ രീതിയിലുള്ള അധിക്ഷേപം നടത്തിയത്. ഇസ്ലാമിക സമൂഹത്തിനെതിരെ നിന്ദ്യവും നീചവുമായ രീതിയിലുള്ള അധിക്ഷേപം നടത്തിയത്. അതിന് പിന്നാലെ ഇതാ വെൺമലയിൽ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇക്കഴിഞ്ഞ ദിവസം പി സി ജോർജ് വീണ്ടും അധിക്ഷേപ പ്രസംഗം നടത്തിയിരിക്കുന്നു. മാധ്യമങ്ങൾക്ക് പ്രസിദ്ധീകരിക്കുവാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പച്ച വർഗീയത, അല്ലെങ്കിൽ അത്രയും വൃത്തികെട്ട കാര്യമാണ്, അത്രയും വൃത്തികേടാണ് പി സി ജോർജ് അവിടെ പറഞ്ഞത്. മാധ്യമങ്ങൾ എല്ലാവരും കൂടി മുഖ്യധാര മാധ്യമങ്ങൾ അടക്കം ഈ വാർത്ത കൊടുക്കേണ്ടെന്ന് ഒരുമിച്ച് തീരുമാനിച്ചതിനെ തുടർന്ന് ആ വാർത്ത കൊടുക്കാതിരിക്കുകയായിരുന്നു. കാരണം ആ പ്രസംഗം, പി സി ജോർജിന്റെ ആ പ്രസംഗം പുറത്തു വന്നാൽ തീർച്ചയായും അത് ഇസ്ലാമിക സഹോദരന്മാരുടെ, അല്ലെങ്കിൽ ഇസ്ലാമിക മതത്തിൽ വിശ്വസിക്കുന്നവരുടെ വികാരം ഇളക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന, അത്തരത്തിലുള്ള പ്രസംഗമാണ് പി സി ജോർജ് അവിടെ പോയി നടത്തിയത്. ഇത്തരത്തിൽ പി സി ജോർജ് ഈ കേരളത്തിൽ വിഷം തുപ്പി നടക്കുമ്പോൾ പോലും ഈ പി സി ജോർജിന് സംരക്ഷണം ഒരുക്കുന്നത് ആരാണ്? നിസംശയം ഞങ്ങൾ പറയും. കേരള പോലീസിലെ കാവ്യ വൽക്കരണത്തെ കുറിച്ച് നാം നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലെ കേരള പോലീസിലെ കാവി നിക്കറിട്ട പോലീസുകാരാണ് ഈ പി സി ജോർജിന് സംരക്ഷണം ഒരുക്കുന്നത്. കേരള പോലീസിലെ കാവി വൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത്രത്തോളം വലുതായ രീതിയിൽ, അത്രത്തോളം വ്യാപിച്ചിരിക്കുന്നു കേരള പോലീസിനുള്ളിലെ തങ്കിവൽക്കരണം. കേരള പോലീസിനുള്ളിൽ സംഘപരിവാർ ഉണ്ട്, അല്ലെങ്കിൽ കേരള പോലീസിലെ കാര്യങ്ങൾ സംഘപരിവാർ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞത് പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ഒന്നുമല്ല. ഈ ഭരിക്കുന്ന, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സി പി ഐ എമ്മിന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ കേരള പോലീസിൽ സംഘികൾ, സംഘപരിവാർ വൽക്കരണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ സി പി ഐയുടെ മുതിർന്ന നേതാവ് ആനി രാജ ഇതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, പന്നിൻ രവീന്ദ്രൻ അടക്കം നിരവധി സി പി ഐ എം ഇടതുപക്ഷ നേതാക്കൾ വരെ ഈ കേരള പോലീസിലെ സംഘപരിവാർ വൽക്കരണത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ സംഘപരിവാർ പോലീസാണ് പി സി ജോർജിനെ പോലെയുള്ള വിഷജീവികളെ സംരക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റിദ്ധരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുവാൻ കഴിയില്ല. കാരണം ഇക്കഴിഞ്ഞ ദിവസം ഈരാട്ടുപേട്ടയിൽ അറസ്റ്റ് ചെയ്ത പി സി ജോർജിനെ കൊണ്ടുപോയത് എങ്ങനെയാണ്? പി സി ജോർജിനെ കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിലാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം വാഹനത്തിൽ വരുവാനുള്ള അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണോ ഇത്രയും വലിയ ഒരു വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തിയ ഒരു കേസിലെ പ്രതിയെ കൊണ്ടുപോകേണ്ടത്? ആ പി സി ജോർജ് ഈരാറ്റുപേട്ടയിൽ നിന്ന് തിരുവനന്തപുരം എത്തുന്ന ആ സമയത്തിനുള്ളിൽ വേണ്ട ക്രമീകരണങ്ങൾ, ജാമ്യത്തിൽ ഇറങ്ങുവാനുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്തി. പി സി ജോർജ് എങ്ങനെയാണ് ഈ ക്രമീകരണങ്ങൾ അവിടെ നടത്തിയത്? എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ പി സി ജോർജ് ഇത്ര വളരെ വലിയ വിവാദ പരാമർശം നടത്തിയതിന്റെ രേഖകളുണ്ട്, വീഡിയോകളുണ്ട്, ഇത്തരത്തിലുള്ള ശക്തമായ പച്ചയായ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് പ്രോസിക്യൂഷന് പി സി ജോർജിന്റെ ജാമ്യം തടയുവാൻ കഴിഞ്ഞില്ല? ഇത്ര പച്ചയായ തെളിവുകൾ പി സി ജോർജിനെതിരെ ഉണ്ടായിട്ടും, ഇത്രയും വ്യക്തമായ വീഡിയോ തെളിവുകളടക്കം പി സി ജോർജിനെതിരെ ഉണ്ടായിട്ടും ഒന്ന് ഹാജരാകുവാൻ പോലും പ്രോസിക്യൂഷൻ തയ്യാറായില്ല. പ്രോസിക്യൂഷന്റെ ഈ വീഴ്ചയിൽ നിന്നാണ് പി സി ജോർജിന് ജാമ്യം ലഭിച്ചത്. അതായത് ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും, സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നുമെല്ലാം പി സി ജോർജിന് ശക്തമായ വ്യക്തമായ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? പി സി ജോർജ് ജയിലിൽ നിന്നും ജാമ്യത്തിനിറങ്ങിയ ശേഷം ഇപ്പോൾ രൂപം കൊണ്ട ഈ ക്രിസംഗികളുടെ കൂട്ടായ്മയായ കാസ എന്ന സംഘടന പി സി ജോർജിന് കോട്ടയത്ത് ഒരു സ്വീകരണം ഒരുക്കി. ക്രിസംഗികളെയും സംഘികളെയും എല്ലാം കൂട്ടി, അധികം ആളുകളൊന്നും ഇല്ലെങ്കിലും കുറച്ച് ആളുകൾ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കിയ ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു. അവിടെ നിന്നും പി സി ജോർജ് പറഞ്ഞത്, ഞാൻ തിരുവനന്തപുരത്ത് പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കുന്നതിന് തുല്യം തന്നെയാണ്. അത് ശരിക്കും ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ്. പോലീസ് അടക്കം പറഞ്ഞു, ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം പി സി ജോർജ് നടത്തി, ഞങ്ങൾ ഈ ജാമ്യം റദ്ദാക്കുവാൻ കോടതിയിലേക്ക് പോകും. ഇങ്ങനെയുള്ള വായ്ത്താളമല്ലാതെ, ഇവർ പറയുന്നതല്ലാതെ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് ഇതുവരെ നാം കണ്ടിട്ടില്ല. പി സി ജോർജിനെതിരെ ഇത്തരത്തിൽ ജാമ്യം റദ്ദാക്കുവാൻ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചോ നാം കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടാവും, പക്ഷേ ദ്രുതഗതിയിലുള്ള, വേഗത്തിൽ കാര്യങ്ങൾ വേഗത്തിൽ നീക്കിയിട്ടുള്ള ഒരു കാര്യവും. പി സി ജോർജിനെ രക്ഷപ്പെടുവാനുള്ള പഴുതുകൾ ഇട്ടിട്ടാണ് പോലീസ് ഓരോ നടപടിയും സ്വീകരിക്കുന്നത് എന്നതാണ് നമുക്ക് വ്യക്തമാവുന്നത്. അത് കഴിഞ്ഞിതാ തൃക്കാക്കര നിയോജക മണ്ഡലത്തിലുള്ള വെണ്ണലയിൽ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് പി സി ജോർജ് ഇപ്പോൾ ഇതാ ഈ ഞായറാഴ്ച വളരെ വർഗീയമായ രീതിയിൽ വീണ്ടും പ്രസംഗം നടത്തിയിരിക്കുന്നു. ഇസ്ലാമിക വിശ്വാസികൾക്കെതിരെ അദ്ദേഹം വിഷം തുപ്പിയിരിക്കുന്നു. അതോ തിരുവനന്തപുരത്ത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയതിലും കാഠിന്യമേറിയ പ്രസംഗമാണ് നടത്തിയത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇത്ര വളരെ വ്യക്തമായ രീതിയിൽ കോടതി അലക്ഷ്യം കാണിച്ചിട്ട്, അതായത് കോടതി കർശന ജാമ്യുപാധികളോടുകൂടി ഇനി ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ നടത്തരുത് എന്ന കർശന ജാമ്യുപാധികളോടുകൂടിയാണ് പി സി ജോർജിന് ജാമ്യം നൽകിയത്. ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് വീണ്ടും അതേ കുറ്റം തന്നെ പി സി ജോർജ് ആവർത്തിച്ചിട്ടും പി സി ജോർജിനെതിരെ ഇപ്പോൾ കേസെടുത്തു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പി സി ജോർജിനെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തുന്നില്ല? പി സി ജോർജിന് ഈ കേരള പോലീസ് സേനയ്ക്കുള്ളിൽ പി സി ജോർജിന്റെ കിങ്കരന്മാരുണ്ട്, അല്ലെങ്കിൽ കേരള പോലീസിലെ സംഘപരിവാർ വൽക്കരണം, അല്ലെങ്കിൽ സംഘപരിവാർ അനുയായികൾ എന്ന് പറയുന്നവർ പി സി ജോർജിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. അവർ പി സി ജോർജിന് കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു, പി സി ജോർജിനെ രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള പഴുതുകൾ ഇട്ടുകൊടുക്കുന്നു. ഇതൊക്കെ സത്യമാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ വിശ്വസിക്കുവാൻ വേണ്ടി കഴിയൂ. അല്ലെങ്കിൽ എങ്ങനെ പി സി ജോർജ് ഇത്രയും വലിയ വിഷം തുപ്പിക്കൊണ്ട് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിൽ കൂടി, അല്ലെങ്കിൽ ഈ കേരളത്തിന്റെ നടുക്കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പായുന്നു? ഒരു ദിവസം തിരുവനന്തപുരത്ത്, പിന്നീട് കോട്ടയത്ത്, ഇപ്പോൾ ഇതാ എറണാകുളത്ത് വന്നിട്ട് വീണ്ടും വിഷം തുപ്പിയിരിക്കുന്നു. ആരും ഒരു നടപടിയും എടുക്കുന്നില്ല. ഇദ്ദേഹത്തിനെതിരെ അറസ്റ്റും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയാണ് പി സി ജോർജിന് ഇത്രയധികം ഉറപ്പ് ലഭിക്കുന്നത്? അതായത് ഇത്തരത്തിലുള്ള താൻ വർഗീയ പ്രസ്താവന ചെയ്താൽ തന്നെ ഇവരൊന്നും ചെയ്യുകയില്ല എന്നുള്ള ഉറപ്പ്
ഉറപ്പ് പി സി ജോർജിന് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പി സി ജോർജ് എന്തുകൊണ്ടാണ് ഇത്ര വളരെ വലിയ ആത്മവിശ്വാസത്തോടുകൂടി വീണ്ടും വീണ്ടും ഈ വർഗീയ പ്രസ്താവനകൾ നടത്തുന്നത്? അദ്ദേഹത്തിന് അറിയാം ഈ പോലീസ് ഒന്നും ചെയ്യുകയില്ലെന്ന്. യഥാർത്ഥത്തിൽ ഈ കേരള പോലീസിലെ സംഘീവൽക്കരണം എന്ന് സിപിഎം നേതാക്കന്മാർ അടക്കം ആക്ഷേപിച്ച കാവ്യവൽക്കരണം, ആ കാവ്യവൽക്കരണം നടത്തിയതാരാണോ ആ കാവ്യ പോലീസുകാരാണ് പി സി ജോർജിനെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് എന്നതാണ് ഈ അവസരത്തിൽ ഈ പശ്ചാത്തലത്തിൽ ഉയരുന്ന സംശയം.